हेलो गाइस, अस्सलाम वालेकुम। वेलकम टू अनदर वीडियो ऑफ फ्रेशर्स वर्ल्ड। ഇന്ന് ചിക്കൻ ടിക്കയുടെ റെസിപ്പിയാണ്. ഇത് ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ ബട്ടർ നാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫുൾ നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4 ചെറിയ തക്കാളിയാണ്. അപ്പോൾ വലുതാണെങ്കിലൊക്കെ നിങ്ങൾ 2-3 എടുത്താൽ മതി. എന്നിട്ടത് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഒനിയനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണക്കൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് അതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മേത്തി ലീവ്സ്. നമ്മൾ കസൂരി മേത്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉലുവയിലാണ്. ഉലുവയിൽ ഉണക്കി പൊടിച്ചതാന്ന് തോന്നുന്നു. അതിപ്പോൾ മിക്ക ഷോപ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആരോട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തുടർത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.